ഈ സ്വർണ്ണക്കടത്ത് വിവാദം ഈ മന്ത്രിസഭയുടെ പ്രതിച്ഛായക്ക് ഗുരുതരമായ മംഗലം തീർച്ചയായിട്ടും സാരമായിട്ടുള്ള മംഗലേറ്റു. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സർക്കാരിനെ കുറിച്ചുണ്ടായിരുന്ന ചില വിശ്വാസങ്ങളും തകർന്ന് തരിപ്പണമായി. ഞാനൊരു സത്യം പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകർ അവരിന്ന് സത്യത്തിൽ നിരാശരാണ്. ഈ പാർട്ടി തോൽക്കണം, ഒരു ഇലക്ഷനിൽ തോറ്റാലേ ഈ നേതൃത്വം മാറൂ എന്ന് ചിന്തിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അപ്പോൾ ഞാൻ പറയാം, ഞാൻ വടകരയിൽ നിൽക്കുമ്പോൾ പരമാവധി 15,000 മുതൽ 25,000 വരെ ഭൂരിപക്ഷം എന്ന് കണക്കാക്കിയിട്ടാണ് പോയത്. കാരണം അതിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ മുല്ലപ്പള്ളി ജയിച്ച 3,000 വോട്ടിന് അന്ന് കൂടെ ഉണ്ടായിരുന്ന വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി മറുവാത്ത് പോയി. അങ്ങനെ നോക്കുമ്പോൾ നെക്ക് ടു നെക്കാണ്, അല്ല മൈനസിലാണ് തുടങ്ങുന്നത്. ഞാൻ 80,000 വോട്ടിൻ്റെ മൈനസിൽ നിന്നാണ്, അസംബ്ലിയിൽ 80,000 വോട്ടിൻ്റെ മൈനസാണ് അവിടെ. താങ്കളൊരു വിന്നിംഗ് കാൻഡിഡേറ്റ് ആയതുകൊണ്ടാണ് അന്ന് അവിടെ നിർത്തിയത്. അല്ല, അതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് ഫൈറ്റ് ചെയ്തപ്പോൾ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ ഉൾപ്പെടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇതിനോടുള്ള വിരോധം. കാരണം പാർട്ടി ഗ്രാമങ്ങളിൽ പോലും എനിക്ക് വോട്ട് കിട്ടാൻ കാരണം എന്താ? കോൺഗ്രസ്സുകാർക്ക് കാലെടുത്ത് കുത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ ലീഗുകാർക്ക് പ്രവേശിക്കാൻ കഴിയാത്ത പാർട്ടി ഗ്രാമങ്ങളിൽ എനിക്ക് വോട്ട് കിട്ടി. പാർട്ടിയുടെ ഒരു വിരോധമാണ്, പാർട്ടിയുടെ വിരോധമുണ്ട്. അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വിരോധം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. ഈ വെട്ടും കുത്തും ഒന്നും അവരുടെ നയം ഒന്നുമല്ല, ഇത് അടിച്ചേൽപ്പിക്കുകയാണ് അവരെ. ഇപ്പോൾ ഈ ഭരണ തുടർച്ച ഉണ്ടാവുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇനിയിപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രതീക്ഷ അവർക്കില്ല. അവർ സ്വകാര്യ സംഭാഷണത്തിൽ സത്യം പറയും. പിന്നെ പുറത്ത് പറയുമ്പോൾ ഞങ്ങൾ തോൽക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും അവർക്ക് വോട്ട് ചെയ്യും.